നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കളമശ്ശേരി സ്ഫോടന കേസിൽ കസ്റ്റഡിയിലുള്ള ഡൊമിനിക് മാർട്ടിൻ സംഭവ ദിവസം പുലർച്ചെ വീട്ടിൽ നിന്ന് പോകുന്ന CCTV ദൃശ്യം പുറത്ത്. ഞായറാഴ്ച പുലർച്ചെ 4:58 തമ്മനത്തെ വാടക വീട്ടിൽ സ്കൂട്ടറിൽ പോകുന്ന CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ബോംബ് സൂക്ഷിച്ചിരുന്നതായി ഇയാൾ അവകാശപ്പെട്ട ബിഗ് ഷോപ്പറും സ്കൂട്ടറിന് മുന്നിൽ കാണാം. ഞായറാഴ്ച പുലർച്ചെ 5 മണിയോടെ ഡൊമിനിക് വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയെന്നായിരുന്നു ഇയാളുടെ ഭാര്യ കഴിഞ്ഞ ദിവസം പോലീസിന് നൽകിയ മൊഴി. ഇത് സാധൂകരിക്കുന്ന CCTV ദൃശ്യങ്ങളാണ് തിങ്കളാഴ്ച പുറത്തു വന്നിരിക്കുന്നത്. ഡൊമിനിക്കിന്റെ വീടിന് സമീപത്തെ സ്ഥാപനത്തിലുള്ള CCTV ക്യാമറയിൽ പതിഞ്ഞ ദൃശ്യങ്ങളാണിത്. സുഹൃത്തിന്റെ വീട്ടിലേക്ക് എന്ന് പറഞ്ഞാണ് ഡൊമിനിക് ഞായറാഴ്ച പുലർച്ചെ പുറത്തു പോയതെന്നായിരുന്നു ഭാര്യയുടെ മൊഴി. എന്നാൽ നേരത്തെ ആസൂത്രണം ചെയ്ത പദ്ധതി അനുസരിച്ചായിരുന്നു ഡൊമിനിക്കിന്റെ യാത്ര. വീട്ടിൽ നിന്ന് പുറത്തു പോയ അയാൾ പെട്രോൾ വാങ്ങിയെന്നും അതിനുശേഷം കളമശ്ശേരിയിലേക്ക് പോയെന്നുമാണ് നിഗമനം. അതിനിടെ കളമശ്ശേരി സ്ഫോടനത്തിൽ പരിക്കേറ്റ 4 പേരുടെ നില ഇപ്പോഴും ഗുരുതരമായി തുടരുകയാണ്. നിലവിൽ 17 പേരാണ് ആശുപത്രിയിൽ ചികിത്സയിലുള്ളത്. കഴിഞ്ഞ ദിവസം യഹോവ സാക്ഷികളുടെ സമ്മേളന സ്ഥലത്തുണ്ടായ സ്ഫോടനത്തിൽ ഒരു കുട്ടി ഉൾപ്പെടെ 3 പേരാണ് മരിച്ചത്. കളമശ്ശേരിയിലെ കൺവെൻഷൻ സെന്ററിൽ സ്ഫോടനം നടത്തിയ ഡൊമിനിക് മാർട്ടിൻ വിദേശത്ത് ജോലി ചെയ്യുമ്പോൾ തന്നെ ബോംബ് നിർമ്മാണത്തെക്കുറിച്ച് മനസ്സിലാക്കിയിരുന്നതായി പോലീസിനും വിവരം ലഭിച്ചിട്ടുണ്ട്. ബോംബ് നിർമ്മാണത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ 50-ലധികം തവണ ഇയാൾ ഇന്റർനെറ്റിൽ പരതിയതായാണ് പോലീസ് പറയുന്നത്. യഹോവയുടെ സാക്ഷികൾ സഭാ വിഭാഗവുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മാർട്ടിൻ വർഷങ്ങളായി പ്രതികാര മനോഭാവം സൂക്ഷിച്ചിരുന്നതായും പോലീസ് പറയുന്നു. വിശ്വാസപരമായ എതിർപ്പാണോ കൃത്യത്തിനെ പ്രേരിപ്പിച്ചത്, അതോ വ്യക്തിപരമായ വിദ്വേഷമുണ്ടോ എന്നത് പോലീസ് പരിശോധിക്കുന്നുണ്ട്. മാർട്ടിൻ ഒറ്റയ്ക്കാണ് കൃത്യം നിർവഹിച്ചത് എന്നാണ് ഇതുവരെയുള്ള സൂചനയെങ്കിലും പുറത്തുനിന്നുള്ള സഹായം ലഭിച്ചിട്ടുണ്ട് എന്ന് പോലീസും കേന്ദ്ര ഏജൻസികളും പരിശോധിച്ചു വരുന്നു. വിദേശത്തായിരുന്നപ്പോൾ സ്ഫോടക വസ്തുക്കൾ കൈകാര്യം ചെയ്യുന്നവരിൽ നിന്ന് ഇയാൾ വിവരങ്ങൾ തേടിയിരുന്നു. വിദേശത്തായിരുന്നപ്പോഴും യഹോവായ സാക്ഷികളുടെ യോഗത്തിന്റെ വിശദാംശങ്ങൾ മനസ്സിലാക്കി വിദേശത്ത് വെച്ച് പദ്ധതി തയ്യാറാക്കിയാണ് നാട്ടിലേക്ക് എത്തുന്നത്. ബോംബ് നിർമ്മിക്കുന്നത് ആവശ്യമായ ഘടകങ്ങൾ കൊച്ചിയിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്നും വാങ്ങി പല പമ്പുകളിൽ നിന്നായി പെട്രോൾ വാങ്ങി ശേഖരിച്ചു. ബോംബ് നിർമ്മാണത്തിനായി നാടൻ പടക്കത്തിൽ നിന്നുള്ള കരിമരുന്നും ഉപയോഗിച്ചു. പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞാണ് സ്ഫോടക വസ്തു ഹാളിനുള്ളിലേക്ക് കയറ്റിയത്. തൊട്ടടുത്ത ലഭ്യമായ വസ്തുക്കൾ ഉപയോഗിച്ച് നടത്തുന്ന സ്ഫോടനത്തെയാണ് ഇംപ്രൊവൈസ്ഡ് എക്സ്പ്ലോസീവ് ഡിവൈസ് അല്ലെങ്കിൽ IED സ്ഫോടനം എന്ന് പറയുന്നത്. സാധാരണ തീവ്രവാദ സംഘങ്ങളും കലാപകാരികളും ഒക്കെയാണ് IED ഉപയോഗിച്ച് സ്ഫോടനം നടത്താറുള്ളത്. ഈ പൈപ്പുകളിലും പാത്രങ്ങളിലും പെട്ടികളും വാഹനങ്ങളിലും സ്ഫോടക വസ്തുക്കൾ സ്ഥാപിച്ച് ആക്രമണം നടത്താറുണ്ട്. ഇന്ത്യയിൽ മാവോയിസ്റ്റ് ഗ്രൂപ്പുകളാണ് IED സ്ഫോടനങ്ങൾ കൂടുതലും നടത്തിയിരുന്നത്.